മലപ്പുറം ഇരുമ്പുഴി സ്വദേശി സുരേഷ് കുമാർ അയച്ച ഒരു പാഴ്സൽ ഒരു കാരണവുമില്ലാതെ തിരികെ വന്നു. തുറന്നു നോക്കിയപ്പോൾ സുരേഷ് കുമാറും കുടുംബവും ഞെട്ടി. പോസ്റ്റ് ഓഫീസ് വഴി പാഴ്സൽ അയക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താതെ അവ തിരിച്ച് വരാറുമുണ്ട്. സ്വാഭാവികം. മലപ്പുറം ഇരുമ്പുഴി സ്വദേശി സുരേഷ് കുമാർ അയച്ച ഒരു പാഴ്സൽ ഒരു കാരണവുമില്ലാതെ തിരികെ വന്നു. തുറന്നു നോക്കിയപ്പോൾ സുരേഷ് കുമാറും കുടുംബവും ഞെട്ടി. ജലന്ധറിൽ പഠിക്കുന്ന മകൾക്ക് ഓണം ആഘോഷിക്കാൻ സാരിയും മധുര പലഹാരങ്ങളും ഓഗസ്റ്റ് 18-നാണ് സുരേഷ് കുമാർ അയച്ചത്. എന്നിട്ട് പക്ഷേ ഓണം കഴിഞ്ഞിട്ടും സാധനം മകൾക്ക് കിട്ടിയില്ല. സ്വാഭാവികം. ദിവസങ്ങൾക്ക് ശേഷം പാഴ്സൽ തിരികെ സുരേഷ് കുമാറിന് തന്നെ കിട്ടി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. പെട്ടി തുറന്നു നോക്കിയപ്പോ ഞെട്ടി. സാരിക്ക് പകരം പഴയ പാന്റും ഷർട്ടും. വലിയ നാണക്കേടായി പോയി. ഈ സാരി കൊടുത്തയച്ചിരുന്ന ഒരു കവർ ഉണ്ടായിരുന്നു. ആ കവറ് സിസേഴ്സ് കൊണ്ട് അതിന്റെ ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ സാരി മാറ്റിയിട്ട് അതിൽ രണ്ട് ഒരു പാന്റും ഒരു പഴയ ഒരു ഷർട്ടും കുത്തി നിറച്ച് വെച്ച പോലെ പാക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. വിശദമായി പരിശോധിച്ചപ്പോൾ പെട്ടിയിലുണ്ടായിരുന്ന മറ്റു പാക്കറ്റുകളും പൊട്ടിച്ച നിലയിൽ. പെട്ടി തുറന്ന് സാധനങ്ങൾ എടുത്തു മാറ്റിയതിനു ശേഷം സംശയം തോന്നാതിരിക്കാൻ പഴയതുപോലെ ഭംഗിയായി പാക്ക് ചെയ്തു വെക്കുകയായിരുന്നു. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. ഇങ്ങനെയെങ്കിൽ എങ്ങനെ തപാൽ വകുപ്പിനെ വിശ്വസിച്ച് സാധനങ്ങൾ അയക്കുമെന്ന് സുരേഷ് കുമാർ ചോദിക്കുന്നു. 100% ഞാൻ യോജിക്കുന്നു. അക്കാഡമിക് ആയിട്ടുള്ള വല്ല സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ അയക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അതായത് പോസ്റ്റ് ഓഫീസിനെ ആണ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതും അതും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു ലൈഫ് തന്നെ സ്പോയിലിന് അവസ്ഥയാണ്. നമ്മളില്ലേ. സംഭവത്തിൽ തപാൽ വകുപ്പിന് സുരേഷ് കുമാർ പരാതി നൽകിയിട്ടുണ്ട്. LDF വരും. എല്ലാം ശരിയാണ്. ഇതിനെ കൊല്ലേണ്ട ജവാനെ കൊല്ലേ.